വർഷങ്ങളായി ഡ്രഡ്ജിംഗ് നടക്കാതായതോടെ അപകട ഭീഷണിയിലാണ് ആലപ്പുഴയിലെ വലിയഴീക്കൽ ഹാർബർ. മണൽത്തിട്ടകളുടെ രൂപത്തിലാണ് ഇവിടെ അപകടം പതിയിരിക്കുന്നത്. ഹാർബറിനോട് ചേർന്ന ഭാഗങ്ങളിൽ ആഴക്കുറവ് മൂലം വലിയ മത്സ്യബന്ധന വള്ളങ്ങളും ബോട്ടുകളും അടുപ്പിക്കാൻ കഴിയുന്നുമില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വലിയഴീക്കൽ ഹാർബറിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു. ഫിഷറീസ് മന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ ഹാർബറിനാണ് ഈ അവസ്ഥ ദുരവസ്ഥ. ഒരു കാലത്ത് ഏറ്റവും തിരക്കേറിയ ഹാർബർ, മീനുകളുമായി ഒരുപാട് വള്ളങ്ങളും ബോട്ടുകളും അടുത്തിരുന്ന ഹാർബർ, ലേലം വിളികളും മീൻ ചന്തകളും ഉണർന്നിരുന്ന ഒരു ഹാർബറിൻ്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ അതിർത്തിയിൽ പുഴയുടെ രണ്ട് തീരങ്ങളിലായാണ് അഴീക്കൽ വലിയഴീക്കൽ ഹാർബറുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ആലപ്പുഴയിൽ ആയിരക്കണക്കിന് വരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ആശ്രയിച്ചിരുന്ന വലിയഴീക്കൽ ഹാർബർ ഇന്ന് തീർത്തും അവഗണനയിലാണ്. വർഷങ്ങളായി ഡ്രഡ്ജിംഗ് നടക്കാത്തത് മൂലം ഇൻബോർഡ് വള്ളങ്ങൾക്കോ ബോട്ടുകൾക്കോ തീരത്തടുക്കാൻ സാധിക്കുന്നില്ല. ഭയപ്പാടോടെയാണ് വല്ലപ്പോഴും ചില ചെറുവള്ളങ്ങൾ തീരം തൊടുന്നത്. ഇപ്പോൾ ഇവിടെയല്ല, അഴീക്കലിലാണ് ഹാർബർ എന്ന് അക്കരെ കൊല്ലം ജില്ല ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികൾ പറയും. ഇവിടെ നിന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ ഉള്ളത് അപ്പുറത്താ. ഇവിടെ ഉള്ള ഹാർബറിനെ പറ്റി ഒരു പണിയും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല ഇവിടെ. അതുകൊണ്ട് തൊഴിൽ ആലപ്പുഴ ജില്ലയ്ക്ക് രണ്ട് ഹാർബറാണ് ഉള്ളത്, പക്ഷേ ഇതിനകത്ത് പണി വളരെ കുറവാണ്. വലിയഴീക്കലിൽ ഡ്രഡ്ജിംഗ് നടത്തി ആഴം വർദ്ധിപ്പിക്കുകയും ഹാർബറിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും വേണമെന്ന് തൊഴിലാളികൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നെങ്കിലും നടപടികളില്ല. മണൽ ഉറഞ്ഞ തിട്ടകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ലിവിടെ. ഇവിടെ ഈ കയറി വരുന്ന ഭാഗത്ത് കുറച്ച് മണൽ അണിഞ്ഞുകൂടും. സ്വാഭാവികമായിട്ട് എല്ലാ വർഷങ്ങളിലും വർഷകാലങ്ങളിലും ഇത് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവിടെ വരുവാനും ഇവിടെ ഇട്ട് ലേലം ചെയ്യുവാനും പറ്റുന്നൊരു സാഹചര്യമല്ല. തൃക്കുന്നപ്പുഴ മുതൽ വടക്കോട്ട് പള്ളിത്തോട് വരെയുള്ളവർ കൊച്ചിയെയും തെക്കോട്ട് അഴീക്കൽ വരെയുള്ളവർ കൊല്ലം തങ്കശ്ശേരി ഹാർബറുകളെയും ആശ്രയിക്കുന്നു. ആറരയ്ക്ക് തൊഴിലിൽ നിറങ്ങേണ്ട മത്സ്യത്തൊഴിലാളി ഈ ഹാർബറുകളിലേക്ക് പുലർച്ചെ രണ്ടിന് പണിക്കിറങ്ങേണ്ടി വരുന്നു. മടങ്ങി വരുന്നതാകട്ടെ രാത്രി 11:00. യാത്രാ ചിലവിനത്തിനും വൻ നഷ്ടം സഹിക്കേണ്ടി വരും. ഇവിടെ മണ്ണ് വീണ് കിടക്കുകയാണ്. ഇത് പറ്റലെടുക്കാൻ പറ്റത്തില്ല. ഡ്രഡ്ജ് ചെയ്ത് ആ മണ്ണ് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ വലിയ വള്ളങ്ങളാണേലും അടുക്കാൻ പറ്റത്തുള്ളൂ, ബോട്ടുകളാണേലും അടുക്കാൻ പറ്റത്തുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങളാണ് മറ്റൊരു വിഷയം. ഹാർബറിലേക്കുള്ള ഏക റോഡും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ഇത് നന്നാക്കണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആരും ചെവിക്കൊണ്ടിട്ടില്ല. ഹാർബറിൽ കുടിവെള്ളമോ ശുചിമുറികളോ ഇല്ല. പ്രധാനമായിട്ട് വേണ്ടത് ടോയ്ലറ്റ് നമുക്ക് വേണ്ടത്, അതില്ല ഇവിടെ. വെള്ളമില്ല. ഇപ്പം ഞങ്ങൾ കഴിയെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ പടി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വേണം ഒന്ന് കുളിക്കുകയോ കയ്യോ അല്ല കഴിവ് ചെയ്യാൻ. ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ജില്ലയിലാണ് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് വരുമാനമാകേണ്ട ഒരു ഹാർബർ അപകട ഭീഷണിയാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത്. ജീവൻ പണയം വെച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കാനും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കാനും ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന് കഴിയണം. എം ടി അതീഷിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഇതേ മണൽത്തിട്ടയും പുലിമുട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന പാറയുമാണ് മുതൽപ്പുഴയിലെ പ്രശ്നം. അതിലൊക്കെ തട്ടി നിരവധി പേർക്കാണ് അവിടെ ജീവൻ നഷ്ടമായത്. വലിയഴീക്കലിനെ കൂടി മറ്റൊരു മുതൽപ്പുഴയാക്കല്ലേ സർക്കാരെ എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കം നാട്ടുകാർ. ഇനി ഇവിടെ ആഴം കൂട്ടണം. ഇത് ആഴം കൂട്ടി കിട്ടാനുള്ള സൗകര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ചാനലുകാരിലൊക്കെ നിങ്ങളും കൂടി ഒന്ന് പ്രത്യേകിച്ച് പറയുക. ഈ അയ്യാറ് തരുന്നാൽ ഒക്കത്തില്ല ഞങ്ങൾക്ക്. അയ്യാർക്ക് കരിമണ്ണ് വേണം, അത് അവർ തുറന്നിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആഴം കൂട്ടാൻ അവർ വരുന്നതില്ല. സർക്കാർ റെഡി ചെയ്യിച്ചാൽ ഇവിടെ ആഴം കിട്ടും. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിക്ക് ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഇത് തോട്ടപ്പള്ളി ഒരു ഹാർബറുണ്ട്, അതാണെങ്കിൽ മണ്ണ് വാരാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ആലപ്പുഴ ജില്ലയുടെ രണ്ടാമത്തെ ഹാർബറാണ് അഴീക്കൽ വലിയഴീക്കൽ ഹാർബർ. ആ ഹാർബറാണെങ്കിൽ ഇങ്ങനെയാണ് പണി തീരാതെ കിടക്കുന്നത്. വള്ളം പിടിക്കുകയും ലേലം ചെയ്യുകയും നടക്കുന്നില്ല. കഴിഞ്ഞ കൊല്ലം വരെ ഇവിടെ ഒരുവിധം ലേലം നടന്നത്. കച്ചവടമല്ല അപ്പുറത്ത് അഴീക്കൽ ഹാർബറില്ല കച്ചവടമില്ല. ഇവിടെ കച്ചവടമില്ല. ഇവിടെ അവിടെ നിന്ന് മീനെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഈ മുട്ടിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. മുട്ട്
പുളിമുട്ട് ഇടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പുളിമുട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ ഈ അപകടം വരാതെ നമുക്ക് സംരക്ഷിക്കാം. ആഴമില്ല, ആഴമില്ലാത്തത് കാരണം വള്ളം ബോട്ടുകളും വരാനായിട്ട് ബുദ്ധിമുട്ട്. ആഴം വരുവാണെങ്കിൽ വള്ളം അങ്ങോട്ടും അടുക്കുമെന്നുള്ളതാണ് ആണുങ്ങൾ പറയുന്നത്. ആഴത്തിൻ്റെയാണ് മെയിൻ പ്രശ്നം. അപ്പം നീ ഇവിടെ ഇപ്പോൾ ഈ ഹാർബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഷെബിൻ ബഷീർ പറയുന്നത് ഗുഡ് സ്റ്റോറി. മനീഷ് മഹിവാൽ, മനീഷ് മഹിവാൽ നല്ല സ്റ്റോറിയാണ്. ഒരു പ്രേക്ഷക ചേർന്നു പാലക്കാട് നിന്നാണ്, ശകുന്തള എന്നാണ് പേര്. ചേച്ചി പറഞ്ഞോ, എന്ത് പറ്റി? 2017 April 21 സഹോദരനെ കാണാനില്ലായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ഞങ്ങളുടെ കുറച്ച് അടുത്തുള്ള ഒരു ആളെ എപ്പോഴും സഹോദരനെ വന്ന് കൊണ്ടുപോയായിരുന്നു. പിന്നെ അവര് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വീടിന്റെ ആധാരം ആവശ്യപ്പെട്ടു, പാർട്ടിക്കാരടപെട്ടിട്ടു, അപ്പൊ ഞങ്ങൾ കൊടുത്തില്ല. അതുകൊണ്ട് ആ സഹോദരനെ അവിടെ കുടുക്കി ഇട്ടിട്ട് ആ സ്ത്രീയുടെ അടുത്താക്കിയിട്ട് ഭർത്താവ് പറഞ്ഞ് മുങ്ങി. അതിൽ രണ്ട് ആൺകുട്ടികളായിരുന്നു. അതിലത്തെ ഒരു കുട്ടി കള്ള ചാരായും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് നടക്കണതായിരുന്നു. അപ്പോൾ സഹോദരനെ കാണാനില്ല. 2017 ഇപ്പോൾ ആളെ കാണാനില്ല. അങ്ങനെയാണോ? ആളെ കാണാനില്ല. സഹോദരന്റെ പോലീസിൽ പരാതി കൊടുത്തില്ല. ഞങ്ങളുടെ അടുത്തുള്ള ഒരു കോഴിവേസും കുഴിയിൽ തള്ളിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അല്ല, പോലീസിൽ പരാതി ഒന്നും കൊടുത്തില്ലേ? ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, DYSP സാറൊക്കെ കൊടുത്തു, DGP സാറൊക്കെ കൊടുത്തു, SP സാറൊക്കെ കൊടുത്തു, കലക്ടർക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അപ്പൊ മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും പരാതി കൊടുത്തതിന് എന്നെ വീട്ടിൽ വന്നിട്ട് പുച്ഛമായിട്ടാണ് പോലീസ് എന്നോട് സംസാരിച്ചത്. അല്ല, പോലീസ് എന്താണ് പറയുന്നത്? അവർക്ക് ഈ അന്വേഷണം നിർത്തി കിട്ടണം, അന്വേഷണം തുടരാൻ അവർക്ക് താല്പര്യമില്ല. പിന്നെ ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നതിന്റെ മുന്നേ ഒറ്റപ്പാലം റോഡിൽ വെച്ചിട്ട് അറിയാത്തൊരു പോലീസുകാരനെ വിട്ടിട്ട് എന്നോട് പേപ്പർ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ, സാറേ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയം ഒരു ആൺകുട്ടിയേ ഉള്ളൂ, അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെ എന്താ ഞങ്ങൾക്ക്, പറഞ്ഞിട്ട് പേപ്പർ ഒപ്പിടിക്കാൻ ശ്രമിച്ചപ്പോ നിങ്ങൾ പേപ്പർ ഒപ്പിടിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞു. അപ്പൊ ഞാൻ പിന്മാറി പിന്നെ വിവരമുള്ളവരെ കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വരാൻ നോക്കാം, അങ്ങനെ പേപ്പർ ഒപ്പിടണമെന്നുണ്ടെങ്കിൽ പറഞ്ഞപ്പോ അവര് പിന്മാറി പോയത്. പാലക്കാട് എവിടെയാ? പാലക്കാട് എവിടെയാ? ഇവിടെ ഒറ്റപ്പാലത്തിന്റെ അടുത്ത് പനമണ്ണ അമ്പലോട്ടത്താണ്. പനമണ്ണ ക്ഷേത്രത്തിനടുത്ത്? അതെ. ഓക്കെ. എന്തായാലും ഇത് നമ്മുടെ ചേച്ചി വിളിക്കുന്നത്, നമ്മുടെ ഈ സംസാരിക്കുന്നതൊക്കെ പോലീസും അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ കേൾക്കുന്നുണ്ടാകണം. ഒരിക്കൽ കൂടി ഞാൻ അത് ഇങ്ങനെയാണ്, ശകുന്തള എന്നുള്ള പാലക്കാട് നിന്നാണ് വിളിച്ചത്. സഹോദരനെ കാണാനില്ല, 2017 മുതൽ കാണാതായതാണ്, വിവിധ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാണ്, ആ കേസ് ഒതുക്കി തീർക്കാൻ പോലീസുകാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശകുന്തള എന്ന് പറഞ്ഞ് വിളിച്ച ആ പ്രേക്ഷകരുടെ പരാതി. അത് കേൾക്കുന്നവർ പരിഹാരം ഉണ്ടാക്കുമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന അപേക്ഷ.